പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മുതലമട പഞ്ചായത്ത് വീട് അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗവും മുതലമട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെജി പ്രദീപ് കുമാർ അംബേദ്കർ കോളനിയിൽ നിന്ന് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ടവരിൽ തമിഴ്നാട്ടിലെ സ്ഥിരതാമസക്കാരുണ്ടെന്നും കെജി പ്രദീപ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് മുതലമട പഞ്ചായത്തിൽ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. അംബേദ്കർ കോളനിക്ക് മാത്രമായി പാക്കേജ് വേണമെന്ന ആവശ്യവുമായാണ് കഴിഞ്ഞ കാലങ്ങളിൽ സമരം നടന്നത്. എന്നാൽ അംബേദ്കർ കോളനിയിലെ 46 പേർക്ക് മാത്രമായി സർക്കാർ പാക്കേജ് നടപ്പിലാക്കി. ഈ പാക്കേജിലാണ് തമിഴ്നാട്ടിലെ സ്ഥിരതാമസക്കാരും ഉൾപ്പെട്ടിരിക്കുന്നത്. ഭവന പദ്ധതിയുടെയും ഭവന പദ്ധതിക്കായി അമിത വില നൽകി ഭൂമി കച്ചവടം നടത്തുന്ന മാഫിയയ്ക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും CPM പ്രാദേശിക ജില്ലാ നേതൃത്വവുമാണ്. ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും കെജി പ്രദീപ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് പട്ടികജാതി പട്ടികവർഗക്കാരെ വിഭാഗക്കാരെ വഞ്ചിച്ചു. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി പഞ്ചായത്ത് മുഖേന പട്ടികജാതി പട്ടികവർഗ ദുർവിഭാഗങ്ങൾക്ക് യാതൊരുവിധ ഭവന നിർമ്മാണ ധനസഹായങ്ങളും സ്ഥലം അനുവദിച്ചിരുന്നില്ല. പട്ടികജാതി പട്ടികവകുപ്പ് മുഖേന നൽകുന്ന നാമമാത്രമായ ധനസഹായങ്ങൾ മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം. ലൈഫ് മിഷൻ പദ്ധതി നിലവിൽ വന്നതോടുകൂടി എല്ലാ ഭവന പദ്ധതികളിലെയും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിരുന്നത് ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നുമായിരുന്നു. എന്നാൽ അംബേദ്കർ കോളനിയിലെ ഒരു വിഭാഗം പട്ടികജാതി ചക്കിലിയൻ വിഭാഗത്തിൽപ്പെട്ടവർ പഞ്ചായത്ത് മുന്നിലും പിന്നീട് കലക്ടറേറ്റ് മുന്നിലും അവർക്ക് സ്ഥലവും വീടും ഉൾപ്പെടുന്ന പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് കുടികെട്ടി സമരം നടത്തിയിരുന്നു. മുതലമട പഞ്ചായത്ത് അംഗം കെ സതീഷ്, BJP കൊല്ലങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ദീപക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.